ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരായി പോലീസ് എടുത്ത കള്ളക്കേസ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് 107 വകുപ്പ് ശ്രീ അനീഷ് കുമാറിനെതിരെ പോലീസ് ചാർത്തിയിരിക്കുന്നത്. സാധാരണ നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും എതിരെ ഉപയോഗിക്കാത്ത ഒരു വകുപ്പാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരെ പോലീസ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ്. ഈ കേസെടുക്കുന്നതിന് മുമ്പ് പോലീസ് അസാധാരണമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ എടുക്കുന്ന ഈ കേസ് FIR ഉൾപ്പെടുന്നതിന് മുമ്പ് സ്ഥലം RDO ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ബാധ്യത. അനീഷ് കുമാർ എന്ത് തരത്തിലുള്ള അസാധാരണപരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? സ്ഥിരം കുറ്റവാളികൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു വകുപ്പാണ് BJP ജില്ലാ പ്രസിഡന്റിനെതിരെ പോലീസ് ചാർത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ കേസും നിലവിലില്ല. സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന സമരങ്ങളുടെ പേരിലുള്ള കേസുകൾ മാത്രമാണ് അനീഷ് കുമാറിനെ അതിനായിട്ട് ഇതുവരെ എടുത്തിരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള ഒരു നടപടിക്കെതിരായി അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ സംസാരിച്ചു എന്നുള്ള ഒരു കുറ്റം മാത്രമാണ്. തൃശൂരിലെ എല്ലാ മാധ്യമപ്രവർത്തകരും തേക്കിൻകാട് സംഭവസ്ഥലത്തുണ്ടായിരുന്നു. അവിടെ ഒരു പ്രകോപനത്തിനും ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് മുതിർന്നിട്ടില്ല. എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തെറ്റായ സമീപനത്തിനെതിരെ സംസാരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇത് ശക്തമായൊരു പ്രതികാര നടപടിയാണ്. തൃശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിപ്പിക്കുന്നതിന് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളെന്ന നിലയിൽ അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു പ്രതികാര നടപടി മാത്രമാണിത്. ഇത് പിൻവലിക്കണം. ഇത് തെറ്റായ നടപടിയാണ്. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിലും ഒരു സർക്കാരും ചെയ്യാത്ത കാര്യമാണ്. ഇതുകൊണ്ടൊന്നും വിരട്ടി ഭീഷണിപ്പെടുത്തി പിന്നോട്ട് വലിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആള് മാറിപ്പോയി, പാർട്ടി മാറിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്തരം തെറ്റായ നടപടികളെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ ചെറുക്കും. നിയമപരമായും രാഷ്ട്രീയപരമായും ഇത്തരം കള്ളക്കേസുകൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതികരിക്കും. ഇത് തെറ്റായ സമീപനമാണ്, അങ്ങേയറ്റം തെമ്മാടിത്തമാണ് സർക്കാർ കാണിക്കുന്നത്. ഇത് ഞങ്ങൾ വകവെച്ചു തരുന്ന പ്രശ്നമേയില്ല. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.